വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു രണ്ട് മൂന്ന് നാല് കാര്യങ്ങൾ, പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ ഈ ടൈറ്റിലിൽ കൊടുത്തിരിക്കുന്ന വിഷയത്തിലേക്ക് വരാം. പാശ്ചാത്യ നാടുകളിൽ സർവസാധാരണമാണ് ഒരു സ്ത്രീ ഭർത്താവിനെ ഉപേക്ഷിക്കുക, ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുക, പിന്നെ വീണ്ടും കെട്ടുക, വീണ്ടും കെട്ടുക, അതൊരു ഒരു പ്രത്യേക ജീവിത ശൈലിയായിട്ട് പോവുക. ഭാരതത്തിൽ അങ്ങനെയല്ല, പ്രത്യേകിച്ച് നമ്മുടെ സംസ്കാരത്തിൽ അങ്ങനെയല്ല. ആ ഭാരതീയ സംസ്കാരം തന്നെയാണ് 99.99% ക്രിസ്ത്യാനികൾ ഭാരതത്തിൽ ഫോളോ ചെയ്യുന്നത്. പാശ്ചാത്യ നാടുകളിലെ ക്രിസ്ത്യാനികളെ പോലെ അല്ല ഭാരതത്തിലെ ക്രിസ്ത്യാനികൾ. 100% ഹൈന്ദവ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവാഹ ജീവിതം. 99% മുസ്ലിങ്ങൾ അതുപോലെ തന്നെയാണ്, വളരെ വിരളമായിട്ട് മാത്രമേ അല്ലാതെയുള്ളൂ. ഓർമ്മിക്കുക, നമ്മളുടെ ഭാര്യാഭർത്തൃബന്ധം പാശ്ചാത്യ സംസ്കാരം മാതിരിയല്ല. ഇനി രണ്ടാമത്തെ പോയിൻ്റ്, വളരെ ചിന്തിക്കേണ്ട പോയിൻ്റാണ്, വിമർശിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. നമുക്ക് ഈ ലോകത്തിൽ ധാരാളം സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മളുടെ അമ്മയെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ല, അച്ഛനെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ല. അതുപോലെ തന്നെ ആണായിട്ട് ജനിക്കണമോ പെണ്ണായിട്ട് ജനിക്കണമോ എന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല. ഏത് വീട്ടിൽ ജനിക്കണമെന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല. നമ്മുടെ തൊലി വെളുത്തത് വേണോ കറുത്തത് വേണോ തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല. അങ്ങനെയുള്ള സ്വാതന്ത്ര്യം ഇല്ലായ്മയുടെ ഇടയ്ക്ക് നമുക്ക് ഭാരതീയ സംസ്കാര പ്രകാരം അല്ലെങ്കിൽ ലോക ജനതയുടെ ജീവിത ശൈലി പ്രകാരം ഒരു സ്വാതന്ത്ര്യം തന്നിരിക്കുന്നതാണ്, പാർട്ട്ണറെ തിരഞ്ഞെടുക്കാൻ, ഭർത്താവിനെ തിരഞ്ഞെടുക്കാൻ, ഭാര്യയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ടാണ് എല്ലാ തരത്തിലുള്ള വിലയിരുത്തലുകളും നമ്മൾ മുമ്പിൽ വെച്ചിട്ട് ഒരു വിവാഹം നടത്തുന്നത്. ആ വിവാഹത്തിന് ഭാരതത്തിൽ ഏതൊരു ഒരു പെൺമൃഗം ആൺമൃഗത്തെ പ്രാപിക്കുന്ന മാതിരിയുള്ള പ്രാപിക്കലല്ല വിവാഹം എന്ന് പറയുന്നത്. തികച്ചും വ്യത്യസ്തമാണ്, അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. അത് രണ്ടാമത്തേത്. ഇനി മൂന്നാമത്തെ പോയിൻ്റ്, വിവാഹം കഴിച്ചില്ലെങ്കിൽ ജീവിതം മൊത്തം കട്ടപ്പുകയായി എന്ന ധാരണ തെറ്റാണ്. 95% പള്ളിയിൽ അച്ഛന്മാരും 95 അല്ലെങ്കിൽ 90% പള്ളിത്തന്തമാർ, പള്ളിയിലച്ഛന്മാർ വിവാഹം കഴിക്കാതെ ധാർമ്മികമായിട്ട് ജീവിക്കുന്നുണ്ട്. വിവാഹം കഴിക്കാതെ ധാർമ്മികമായിട്ട് ജീവിക്കുന്നുണ്ട്. 99% ഹിന്ദു സന്യാസിമാരും ബുദ്ധ സന്യാസിമാരും ധാർമ്മികമായിട്ട് ജീവിക്കുന്നുണ്ട് വിവാഹം കഴിക്കാതെ. അതേപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിലെ കന്യാസ്ത്രീകൾ 99.8%. ഞാനൊരു ഏകദേശം നമ്പറാണ് പറയുന്നത്, ഞാൻ പറയുന്ന വാക്കുകൾക്ക് വില വരുത്താൻ വേണ്ടിയാണ്, അതിൻ്റെ വാല്യൂവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പെർസെൻറ്റേജ് പറയുന്നത്. കൃത്യം എണ്ണീട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് എടുത്തിട്ടല്ല. ഇത്രയും കന്യാസ്ത്രീകൾ അവർ വിവാഹം കഴിക്കാതെ ജീവിതം തന്നെ ഒരു ഒരു ധാർമ്മിക സമർപ്പണത്തിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ വിവാഹം കഴിച്ചാലേ ജീവിതം ആവുള്ളൂ എന്നൊന്നുമില്ല. വിവാഹം വെരി ഗുഡ്, ഇറ്റ്സ് എക്സലൻറ്റ്, നീഡഡ് ആൻഡ് അതർ തിങ് വേറെ കാര്യം. ഈ മൂന്ന് പോയിൻ്റ് കഴിഞ്ഞിട്ട് ഇനി ഒരു പോയിൻ്റ് കൂടി പറയുന്നു. സാധാരണഗതിയിൽ നിങ്ങളെ ഏത് മൃഗത്തിനെയും നോക്കുക, എല്ലാ സ്ത്രീകളോടും ഞാൻ പറയുകയാണ്, ഇത് സ്ത്രീകളോട് ഞാൻ എന്നും പറയാറുണ്ട്, സ്ത്രീ പുരുഷ സമത്വം എന്നുള്ളത് സാധിക്കില്ല. സ്ത്രീ പുരുഷ സമത്വം സാധിക്കില്ല എന്ന് പറയാൻ കാരണം, അമ്മയ്ക്കൊപ്പം അച്ഛൻ ഉയരാൻ സാധിക്കില്ല, ഭാര്യയ്ക്കൊപ്പം ഭർത്താവിന് ഉയരാൻ സാധിക്കില്ല, സഹോദരിക്കൊപ്പം സഹോദരന് വളരാൻ സാധിക്കില്ല, മകൾക്കൊപ്പമാകാൻ മകന് സാധിക്കില്ല. നാല് കാര്യത്തിലും സ്ത്രീകളാണ് എത്രയോ ഉയരത്തിൽ നിൽക്കുന്നത് പുരുഷന്മാരെക്കാൾ. അമ്മയെ അച്ഛനേക്കാൾ എത്രയോ ഉയരത്തിലാണ് അമ്മ, ഭർത്താവിനേക്കാൾ എത്രയോ ഉയരത്തിലാണ് ഭാര്യ, മകനേക്കാൾ എത്രയോ ഉയരത്തിലാണ് മകള്, അതുപോലെ സഹോദരനേക്കാൾ എത്രയോ ഉയരത്തിലാണ് സഹോദരി. അതുകൊണ്ട് തുല്യത സാധിക്കില്ല. അതുകൊണ്ട് ഓർമ്മിക്കുക, ഇനി അതിനോട് ചേർത്തൊരു പോയിന്റ്, ലോകത്തിലെ ഏത് മൃഗത്തിനെയും നോക്കാം, പട്ടി, പൂച്ച, പുലി, സിംഹം, കഴുതപ്പുലി, ഏതിനെ നോക്കാം, കുറച്ച് CPMലെ ഗുണ്ടകളെയും നോക്കാം, പെണ്ണുങ്ങളുടെ പുറകെ പോകുന്നതാണ് ആണുങ്ങൾ. ആണുങ്ങളുടെ പുറകെ വളരെ വിരളമായിട്ട് പെണ്ണുങ്ങൾ പോവുള്ളൂ, ട്രാപ്പിലാവുന്നതിന് ശേഷമേ പോവാറുള്ളൂ. പെൺമൃഗത്തിൻ്റെ പുറകെ ആൺമൃഗങ്ങൾ പോകുന്ന കാഴ്ച നിങ്ങൾക്ക് നിരന്തരം കാണാൻ സാധിക്കും. എന്തിനു വേണ്ടി? സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയല്ല,
സെക്സിന് വേണ്ടി മാത്രം, സെക്സിന് വേണ്ടി മാത്രമാണ് പെൺമൃഗങ്ങളുടെ പുറകെ ആൺമൃഗങ്ങൾ പോകുന്നത്. അവരുടെ ആവശ്യം കഴിഞ്ഞാൽ ആൺമൃഗങ്ങൾ അവരുടെ കാര്യം നോക്കിയിട്ട് പോകും. പിന്നെ 10 മാസം അല്ലെങ്കിൽ അതാത് കാലം അനുഭവിക്കുന്നത് ആ സ്ത്രീകൾ സ്ത്രീ മൃഗമാണ്, പെൺമൃഗമാണ് അനുഭവിക്കുന്നത്, മറക്കരുത്. അങ്ങനെയുള്ള ഈ ലോകത്തിൽ ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതാണ്. ഏത് ശരി ഏത് തെറ്റ് എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് കാണുന്നു, കുറേ കാലമായിട്ട് കാണുന്നു, ആണുങ്ങളിലും ഇതേ മൃഗീയ വാസന. 3 വയസ്സുള്ള കുട്ടിയെ പോലും, കോമ സ്വന്തം മകളെ പോലും, സ്വന്തം അയൽവക്കത്തുകാരിയെ പോലും, ഭാര്യയുടെ സഹോദരിയെ പോലും, എല്ലാത്തിനെയും പിഴപ്പിക്കുന്ന ലൈംഗികമായിട്ടുള്ള ക്രൂരതയ്ക്ക് വിധേയമാക്കി കെട്ടിത്തൂക്കി കൊല്ലുന്ന ഒരു പ്രതികളെല്ലാം ഒരു പാർട്ടിക്കാരാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെ നിരന്തരം നടക്കുന്നത് അല്ലയോ സ്ത്രീകളെ, സൗന്ദര്യധാമങ്ങളെ, സിനിമാ നടിമാരെ, ജീവിതത്തിൽ സിനിമയെ പോലെ ആഹ്ലാദിച്ച് ജീവിക്കാം എന്ന് ധരിക്കുന്നവരെ ഓർമ്മിക്കുക. നിങ്ങളെ ഉപയോഗിക്കാൻ സിനിമാ നടന്മാരോ റിച്ചായിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ മറ്റു പുരുഷന്മാരോ വരും. അവർക്ക് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളും മടുക്കും, മറ്റേതൊരു മൃഗത്തിനും മടുക്കുന്ന മാതിരി മടുക്കും. അവർ വേറെ സ്ത്രീകളുടെ പുറകെ പോകും. നിങ്ങൾ ആ വ്യക്തിയുടെ ശരീരവും രൂപവും ഭാവവും സൗന്ദര്യവും കണ്ട് അവരുടെ പുറകെ പോകും. നിങ്ങളൊന്ന് ചിന്തിക്കുക, ആദ്യത്തെ ഭാര്യയ്ക്ക് സംഭവിച്ച ഗതികേട് അതിൻ്റെ അവസരം ഉപയോഗിച്ചാണ് നിങ്ങൾ ആ ഭർത്താവിനെ തട്ടിയെടുക്കുന്നത്. ചില സിനിമയിൽ കാണുന്ന, ചില സീരിയലിൽ കാണുന്ന മാതിരി ഏത് സിനിമാ നടന്മാരും സിനിമാ നടിമാരും മിനിങ്ങാന്ന് ഞാൻ കണ്ടു, അസാധാരണ സൗന്ദര്യധാമമായ ഒരു സിനിമാ നടി ആ എക്സ്പ്ലനേഷനിലുണ്ട്, ബ്രാഹ്മിനിക്കൽ തറവാട്ടിൽ ജനിച്ച പെൺകുട്ടിയാണ് എന്ന്. അസാധാരണ സൗന്ദര്യമുള്ളത്, മുസ്തഫ എന്ന് പറയുന്ന നല്ല ഹാൻസമായിട്ടുള്ള ഒരു പയ്യനെ വിവാഹം കഴിക്കുന്നു. അയാൾക്ക് 2 കുട്ടികളുമുണ്ട്, ഭാര്യയുണ്ട്, ഡൈവോഴ്സ് ആയിട്ടില്ല. ഇതിൻ്റെ വേറൊരു രൂപമല്ലേ നമ്മളുടെ മുഖ്യമന്ത്രിയുടെ മരുമകൻ ഗർഭം വരെ അലസുന്ന വിധത്തിൽ സ്വന്തം ആദ്യ ഭാര്യയെ തകർത്തതാണെന്നാണ് വാർത്ത ഓൺലൈൻ ചാനലുകൾ വരുന്നത്, പച്ചയ്ക്ക് വരുന്നത്. അവരുടെ കയ്യിലല്ലേ പിടിച്ച് മകളെ ഏൽപ്പിച്ചത്? മറ്റുള്ളവർക്ക് മാതൃകയാണോ അല്ല മാതൃകയാക്കാൻ പറ്റാത്തതാണോ? വെറുതെ ചിന്തിച്ചു നോക്കാം. നമ്മുടെ പാർട്ടി സെക്രട്ടറിയുടെ മകൻ ആരെയാണ് പിഴപ്പിച്ചു വന്നിട്ട് DNA ടെസ്റ്റ് നടത്തിയത്? അവരുടെ ലക്ഷ്യം എന്താ? ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ധാരാളം സിനിമ, ആരുടെയും പേര് ഞാൻ പറയണില്ല, അടുത്ത കാലത്ത് ധാർമ്മികതയുടെ പരമകാഷ്ടയിൽ എന്ന് പറഞ്ഞ് ഞാൻ യൂട്യൂബിൽ വരെ അപ്ലോഡ് ചെയ്തു. നമ്മുടെ മുകേഷ് ടോപ്പ് സിംഗറിൽ എല്ലാ ദിവസവും ടോപ്പ് സിംഗർ കുട്ടികൾക്ക് കൊടുത്ത ഉപദേശം ഞാൻ എൻ്റെ ഫേസ്ബുക്ക് യൂട്യൂബ് പോസ്റ്റിങ്ങിൽ മുകേഷിന് പ്രണാമം എന്ന് പറഞ്ഞ് ഞാൻ എഴുതി. കാരണം സിനിമാ മണ്ഡലത്തിലെ അനുഭവങ്ങൾ, ഓരോ കുട്ടി ടോപ്പ് സിംഗറിൽ പാടിക്കഴിയുമ്പോഴും ഒരു ബയോഗ്രഫി, ഓട്ടോബയോഗ്രഫിയോ ബയോഗ്രഫിയിലെയോ ഒരു പാരഗ്രാഫ് എടുത്ത് പറയുന്ന മാതിരി ധാർമ്മികതയുടെ മൂർത്തിമദ്ഭാവമായിട്ട് തീർന്നിരിക്കുന്ന മുകേഷ് എന്ന CPMലെ സിനിമാ നടൻ, ആദ്യത്തേതിൻ്റെ കച്ചവടം ഒതുക്കി, നല്ല സൗന്ദര്യധാമമായ ഈ 2-ാമത്തെ നർത്തകിയെ സ്വീകരിച്ചു. ഈ നർത്തകിക്ക് ചിന്തിച്ചുകൂടായിരുന്നു ആദ്യത്തെ പെണ്ണിന് എന്താ സംഭവിച്ചത്, അതുപോലെ എനിക്ക് സംഭവിക്കാൻ സാധ്യതയില്ലേ? കേട്ടത് അനുഭവിക്കുന്നതിനേക്കാൾ കണ്ടത് അനുഭവിച്ചൂടെ? എത്രയാണ് നമ്മുടെ മുമ്പിൽ ലിസ്റ്റുള്ളത്? ഈ ലിസ്റ്റ് കണ്ടിട്ട് എന്നെപ്പോലെ ഒരു സ്ത്രീ ആയിരുന്നു ഇയാളുടെ ഭാര്യയായിട്ട് പണ്ടുണ്ടായിരുന്നത്, ചിന്തിച്ചൂടെ? ഒരാളുടെ കാര്യമല്ല, ധാരാളം പേരുടെ കാര്യം. എന്നെപ്പോലെ ആ സ്ത്രീ എന്തുകൊണ്ടത് സംഭവിച്ചു? ആ സ്ത്രീയുടെ ഇപ്പോഴത്തെ ഗതി എന്താ? അവരെ ഉപയോഗിച്ചിട്ടല്ലേ ഇയാൾ അതിനെ ചവറ്റുകൊട്ടയിലിട്ടിട്ട് പുതിയൊരെണ്ണത്തിനെടുത്തത്? അപ്പോൾ അവർക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിച്ചുകൂടൊന്നൊന്നുമില്ലല്ലോ. അല്ല, ഇയാളുടെ ശരീരവും രൂപവും കണ്ട് അട്രാക്റ്റഡ് ആയിട്ട് അവരുടെ പുറകെ പോയതാണോ? ആണെങ്കിൽ നിങ്ങൾക്കും ഇത് തന്നെയല്ലേ ഗതി? കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത്, ഞാൻ ആരെയും കുറിച്ച് പറയില്ല, മഞ്ജു ഭാര്യയെയോ കാവ്യ മാധവനെയോ അല്ലെങ്കിൽ നമ്മളുടെ സോമൻ്റെ ഭാര്യയെയോ അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ അമ്മയെയോ, നമ്മൾ ആരെയും കുറിച്ച്, എത്ര ഉദാഹരണങ്ങളുടെ പരമ്പരയുണ്ടെന്ന് പറഞ്ഞു, ജയഭാരതിയെയോ എല്ലാവരുടെയും ഉണ്ട്. പക്ഷേ ധാർമ്മികതയിൽ നിൽക്കുന്ന വ്യക്തികൾ, സിനിമാ മണ്ഡലത്തിലെ പാട്ടിലെ ജയചന്ദ്രൻ്റെ നോക്കാം, യേശുദാസൻ്റെ നോക്കാം, പ്രേം നസീറിൻ്റെ നോക്കാം, ധാർമ്മികതയിൽ ഇരിക്കുന്നവരുടെ എത്ര ധന്യമാണ് ജീവിതം എന്ന് നോക്കാം. എല്ലാവരുടെയും ഒന്നും എനിക്ക് അറിഞ്ഞുകൂടെ അറിയാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഒന്നുറപ്പാണ്, ഒരു പെണ്ണിനെ ചവിട്ടി പുറത്താക്കിയ പുരുഷൻ നിങ്ങളെ ചവിട്ടി പുറത്താക്കാൻ
മടിക്കില്ല എന്നുള്ളത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന നിങ്ങൾ ഭർത്താവിനോടുള്ള സ്നേഹവും പ്രേമവും അയാളെ ഉപേക്ഷിച്ചതിന്റെ എല്ലാം ഡാൻസിലൂടെ കാണിച്ചു എന്നുള്ളതൊന്നും വാർത്തയാക്കാം എന്നല്ലാണ്ട് മനുഷ്യ മനസ്സിന് അത് യോജിക്കുന്നതൊന്നുമല്ല. മൃണാളിനി സാരാഭായി മരിച്ചപ്പോൾ അവരാണെന്ന് തോന്നുന്നു കേട്ടോ, എൻ്റെ ചിലപ്പോൾ പേര് ഞാൻ പറയുന്നത് തെറ്റായിരിക്കും. സാരാഭായിയുടെ ഭാര്യ മരിച്ചപ്പോഴത്തേക്കും നരേന്ദ്രമോദി അനുശോചനം നേരിട്ട് അറിയിച്ചില്ല എന്ന് പറഞ്ഞ് മകള് അമ്മയുടെ ഡെഡ് ബോഡിക്ക് ചുറ്റും നൃത്തം വെച്ച ഒരു വീഡിയോ ഉണ്ട്. വികാരം ഇളക്കിവിട്ട് നരേന്ദ്രമോദിക്കെതിരെ ഒരു പ്രതികാരമുണ്ടാക്കാൻ കേരളത്തിലെ ജിഹാദി 6 മാധ്യമങ്ങൾ വലിയ വാർത്തയായിട്ട് കൊടുത്തു. നരേന്ദ്രമോദി ഇതിലൊന്നും ബോധ്യമല്ല, മരിച്ചു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം ആ വ്യക്തിയുടെ ബന്ധുക്കൾക്ക് അനുശോചനം അറിയിക്കുകയും ചെയ്തു. പക്ഷെ ഒരു വലിയ വാർത്തയാക്കാൻ ശ്രമിച്ചു. നിങ്ങളുടെ ജീവിതവും വെറുതെ പിള്ളേര് തട്ടിക്കളിക്കുന്ന പന്ത് മാതിരിയാക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ കത്തി ജ്വലിച്ച് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അനുഭവിക്കുന്നത് നിങ്ങൾ, ആസ്വദിക്കുന്നത് സോഷ്യൽ മീഡിയ വായിക്കുന്നവർ. ഓർമ്മിക്കുക, മഞ്ജു വാര്യരായാലും കാവ്യ മാധവനായാലും ആരെയും ഞാൻ ഇതാക്കും, എല്ലാവരുടെയും ജീവിതം കട്ടപ്പുകയാവണമെന്നില്ല. പക്ഷേ മറ്റു പലരുടെയും ജീവിതത്തെ കട്ടപ്പുകയാക്കിയ മനുഷ്യൻ, ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് കുമാതാ കുത്രാവിന ഭവതി കുപിതാ ഭവതി തത്രാവി എന്ന് ശങ്കരാചാര്യ പറഞ്ഞിട്ടുണ്ട്. ഒരു ചീത്ത അമ്മ റെയറസ്റ്റാണ്. ഒരുപക്ഷെ പാഠശാലയിൽ ഒരു അമ്മ ഉണ്ടാവും, വേറെ ഒരമ്മ തൻ്റെ കുട്ടിയെ കുപ്പത്തൊട്ടിയിലിട്ട് കാമുകൻ്റെ കൂടെ പോയി ആക്സിഡൻറ്റിൽ മരിച്ചു എന്നോ എന്തോ പറഞ്ഞു കേട്ടു. വളരെ റെയറസ്റ്റ് മിനിങ്ങാന്ന് ഒരു മുസ്ലിം പെൺകുട്ടി അതിങ്ങനെ തട്ടമിട്ട മുസ്ലിം പെൺകുട്ടി എഴുതി വച്ചിരിക്കുന്ന ഒരു വരി ഞാൻ വായിച്ചു. കേരളത്തിൽ ഭാരതത്തിൽ പറഞ്ഞിട്ടില്ല, സ്ത്രീകൾ പൊതുമുതൽ നശിപ്പിക്കാറില്ല പുരുഷന്മാരെ പോലെ, സ്ത്രീകൾ പബ്ലിക്കായിട്ട് മൂത്രമൊഴിക്കാറില്ല പുരുഷന്മാരെ പോലെ, സ്ത്രീകൾ റോഡ് സൈഡിൽ മലവിസർജനം നടത്താറില്ല പുരുഷന്മാരെ പോലെ, സ്ത്രീകൾ ഒരിക്കലും ഒരു പുരുഷനെ വ്യഭിചരിച്ച് തൂക്കിക്കെട്ടി കൊല്ലാറില്ല, സ്ത്രീകൾ പരമാവധി കൈക്കൂലി കേസിൽ അധിക അകത്ത് പോകാറില്ല, സ്ത്രീകൾ സമൂഹത്തിൽ ദുഷ്ടത്തരം ചെയ്യുന്നതിൽ വിരളമായിട്ട് ഉണ്ടാവാറുള്ളൂ പുരുഷന്മാരെ പോലെ ചെയ്യാറില്ല. ഈ ഒരു ലിസ്റ്റ് ഇങ്ങനെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളുടെ മഹത്വം ഏറ്റവും തറ മുതൽക്ക് ഏറ്റവും ഉയർന്നത് വരെ പറഞ്ഞിട്ട് അവസാനം പറയുന്നു, ഇങ്ങനെയുള്ള സ്ത്രീകളെയാണോ സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി നിങ്ങൾ വാദിക്കുന്നത് എന്നൊരു ചോദ്യമാണ്. അപ്പോൾ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറഞ്ഞാൽ ഈ പുരുഷന്മാർ ചെയ്തു കൂട്ടുന്ന തിന്മ, അഹങ്കാരത്തിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ചെകിടത്തൊന്ന് കൊടുക്കണമെന്ന് പറഞ്ഞ മഹാനുഭാവനാണ് ഉപദേശിച്ചത് ടോപ്പ് സിംഗറിൽ. പിന്നെ ബാക്കിയുള്ളവരുടെ ഒന്നും പറയുന്നില്ല. എന്തിനാ മക്കളെ നിങ്ങൾ ഇതുമാതിരി രണ്ടാം കെട്ടുകാരൻ്റെ അടുത്ത് പരീക്ഷണാർത്ഥം പോകുന്നത്? കല്യാണം കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ലെന്നല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ജീവിതമില്ലേ? ധന്യമായ ജീവിതം ശോഭന അങ്ങനെ ജീവിക്കുന്നില്ലേ? ശോഭന ജീവിതം മുഴുവൻ നൃത്തത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് ജീവിക്കുന്നില്ലേ? ബാക്കി കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അവരെക്കുറിച്ച് ഞാൻ പറഞ്ഞതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒന്ന് പറയുന്നു, എത്രയോ സന്യാസിനിമാർ വിവാഹം കഴിക്കാതെ ജീവിക്കുന്നില്ലേ? എത്രയോ വ്യക്തികൾ, എത്രയോ സ്ത്രീകൾ ചതിക്കപ്പെടുന്നില്ലേ, അവഹേളിക്കപ്പെടുന്നില്ലേ? ഈ എന്തോ മതത്തിൻ്റെയും മറ്റ് രാഷ്ട്രീയത്തിൻ്റെയും എല്ലാം പേരും പറഞ്ഞ് തകർത്ത് തരിപ്പണമാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നില്ലേ? നിങ്ങൾ എന്തിനാതിന് നിന്നു കൊടുക്കുന്നത്? നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടല്ലോ, സമ്പത്തുണ്ടല്ലോ, ആയുസ്സുണ്ടല്ലോ, നിങ്ങൾക്ക് ധന്യമായിട്ട് ജീവിക്കാനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ. നിങ്ങൾ കുറച്ച് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കൂ. ഒരാണിനെ കെട്ടി ലൈംഗിക സുഖം കിട്ടി പിന്നെ ജീവിതം മൊത്തം മുടിപ്പിച്ച് തെണ്ടി കുത്തുവാളെടുക്കാനായിട്ട് എന്തിനാ ഇതുമാതിരിയുള്ള തനി പട്ടിയുടെ പൂവൻ കോഴിയുടെ സ്വഭാവമുള്ളവരുടെ പുറകെ എന്തിനാ നിങ്ങൾ പോകുന്നത്? ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇത് ഞാൻ ആരുടെ പേരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരിൽ നിന്ന് അവരെ കുറിച്ച് വായിച്ചു മനസ്സിലാക്കിയത് ഇന്ന് മാത്രം. എത്രയോ ഔസേപ്പേട്ടനുണ്ട്, പാപ്പച്ചനുണ്ട്, ജയചന്ദ്രനുണ്ട്, ധന്യമായിട്ടുള്ള വ്യക്തികളുണ്ട്, മാതൃകയായിട്ട് സിനിമാ മണ്ഡലത്തിലും സംഗീത മണ്ഡലത്തിലും സമൂഹ മണ്ഡലത്തിലും നന്മയുടെ പ്രതീകമായിട്ട്. ഇവിടെ ഒരു മന്ത്രിയുണ്ട്, ഒരു സ്ത്രീയെ വിളിച്ച് ചോദിക്കുക, നീ ഇന്റർകോഴ്സ് നടത്താൻ എന്നെ അനുവദിക്കുമോ? നമ്മൾ പുറത്ത് കാണുമ്പോഴത്തേക്കും പറയില്ല, 38,000 വോട്ടിനാണ് ദുരന്ത ജന്മത്തിലെ കേരള അയാളെ ജയിപ്പിച്ചത്. അതായത് നിറികെട്ട നാട് ഗതികെട്ട ജനത, ഗതികെട്ട നാട് നിറികെട്ട ജനത. നിങ്ങളുടെ ജീവിതം എന്തിനാ നിങ്ങൾ തൊലയ്ക്കുന്നതെന്ന് മാത്രമേ എൻ്റെ ചോദ്യമുള്ളൂ. ആയി കൂടുതൽ ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. വീണ്ടും ഞാൻ ആ ചോദ്യം, നിങ്ങളുടെ ധന്യമായ ജീവിതം കാണാൻ സൗന്ദര്യത്തിൻ്റെ മഹാറാണിമാരാണ് നിങ്ങൾ.
പൈ നന്മയുടെ പ്രതീകമാണ് ആയിരുന്നെന്ന് തോന്നുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെ ഇതുമാതിരി രണ്ട് മൂന്ന് നാലും കെട്ടിയവൻ്റെ പുറകെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ മക്കളെ? എന്നെക്കാളും പ്രായം കുറവുള്ളവരായിരുന്നു എല്ലാവരും. അതുകൊണ്ടാണ് ഞാൻ മക്കളെ എന്ന് വിളിക്കുന്നത്. ഇത് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് രണ്ട് മൂന്ന് ദിവസമായി പറയണമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെയൊക്കെ ട്രോളി ചെയ്ത് ട്രോളി ചെയ്ത് നാട്ടുകാർക്ക് അവസരം ഉണ്ടാക്കുന്നത് അത് നല്ലൊരു കാര്യമാണ്. കാരണം ഏതായാലും സമൂഹം ഇത് അറിയണം. പ്രത്യേകിച്ച് ഹിന്ദു സ്ത്രീകൾക്കാണ് സംഭവിക്കുന്നത് മുഴുവനും. അതാണ് മറ്റൊരു കാര്യം. ഹിന്ദു സ്ത്രീകൾക്ക് അവർ എനിക്ക് നല്ല വേദനയുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിൽ വേദനയില്ല എന്നല്ല, അത് അവരുടെ സമുദായം നോക്കിക്കോളും. ഞാൻ ഹിന്ദു സമുദായത്തിന് വേണ്ടി ഞാനിങ്ങനെ ചിന്തിച്ചപ്പോഴത്തേക്ക് അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണം തോന്നി. പ്രണാമം, നമസ്കാരം.